ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ്സ് ഫസറ്റ്സ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടൺ ബോട്ടിയാണ്. ബോട്ടീൻ്റെ തൂക്കം ഏകദേശം ഒരു 400-450 ഗ്രാമോളം വരും കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇത് നമ്മളിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മളൊന്ന് ഇത് ചൂടാക്കി എടുക്കണം. അതായത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുകളിലുള്ളതായിട്ടുള്ള രോമങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അത് അങ്ങനെ ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കും. കാണുമ്പോൾ നമുക്ക് കൂന്തളൊക്കെ കട്ട് ചെയ്ത് വെച്ച പോലെ തോന്നും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 300-350 ഗ്രാമോളാണ് ഉണ്ടായത്. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല. അപ്പോൾ ഇത്രയും മസാലകളാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 300-350 ഗ്രാമിനൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം പൊടികൾ യൂസ് ചെയ്താൽ മതി. ഈ പൊടികളെല്ലാം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുക. ഇന്നിവിടെ നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കറിലെടുത്തിട്ട് അതിലൊരു 6-7 വിസിൽ മതിയാവും. അപ്പോൾ 6-7 വിസിൽ നിങ്ങൾക്കിത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബോട്ടി വേവിച്ചെടുത്തു. അപ്പോൾ ഇനി ഇത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ആക്കാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ചൊരു 5-6 ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു അയൺ കടായി എടുത്തു. അതിലേക്ക് സാദാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്നു. അതേപോലെ കരിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഒന്നൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി എന്ന് തോന്നിയ ശേഷം നിങ്ങൾക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ ബോട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തു നോക്കുക.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.